ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ഇതൊരു FM റേഡിയോ ആപ്ലിക്കേഷനാണ്. ലോകത്തുള്ള ഏകദേശം 8000-ൽ FM റേഡിയോകൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതോട് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നതാണ്. നമുക്ക് ഫസ്റ്റ് പോകേണ്ടത് പ്ലേ സ്റ്റോറിലേക്കാണ്. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം റേഡിയോ ഗാർഡൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റേഡിയോ ഗാർഡൻ, അതായത് ഒരു ഭൂമിയുടെ ഗ്ലോബിൻ്റെ രൂപത്തിലുള്ള ഒരു ലോഗോ ആയിരിക്കും വരുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ എന്ന് കാണിക്കും. നിങ്ങൾ പുതുതായി ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. ഞാൻ ഓപ്പൺ ഓൾറെഡി ചെയ്തതായതുകൊണ്ട് തന്നെ ഓപ്പൺ എന്ന ബട്ടണിൽ അമർത്തുകയാണ്. സി ഡയറക്റ്റായി തന്നെ റേഡിയോ ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞു. ഇതിൽ ഏകദേശം 8000-ൽ FM റേഡിയോകൾ, ലോകത്തെമ്പാടുമുള്ള FM റേഡിയോകൾ ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ നമ്മൾ എവിടെ ഇരുന്നാലും അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ആണെങ്കിൽ പോലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ സ്വന്തം പാട്ടുകൾ കേൾക്കാനും നൊസ്റ്റാൾജിക് ഫീലുകൾ അനുഭവിക്കാനും ഇത് നല്ലതാണ്. ഇതിപ്പോൾ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വൽ ലൈഫ് നമ്മൾ ഓരോരുത്തർക്ക് ഈ നോക്കൂ. ഇപ്പോൾ ഈ പച്ച രീതിയിൽ, തിളങ്ങുന്ന പച്ച രീതിയിൽ കാണുന്നത് ഓരോ ആപ്ലിക്കേഷനിലാണ്. ഞാൻ ഇങ്ങനെ തൊടുമ്പോൾ ഇത് ചേഞ്ച് ആകുന്നത് കേൾക്കാം. അങ്ങനെ നമ്മുടെ റീജിയനിൽ ഏത് സ്ഥലത്തെ പാട്ട് കേൾക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാവുന്നതാണ്. നോക്കൂ, ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചേഞ്ച് ആക്കുന്നത് സൗണ്ട് ഡിസ്റ്റർബൻസ് ആകും എന്നതുകൊണ്ടാണ് ചേഞ്ച് ആക്കുന്നത്. ഇവിടെ തന്നെ വെച്ചിരുന്നാൽ പാട്ട് കേൾക്കാവുന്നതാണ്. ഞാനത് ചേഞ്ച് ആക്കി. കാരണം ഇപ്പോൾ ഞാൻ പറയുന്ന ഇത് കേൾക്കാൻ കഴിയില്ല, അതിനാലാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ മാറ്റിയത്. ഇങ്ങനെ തന്നെ ഈ ഗ്ലോബ് ഇങ്ങനെ തിരിച്ചാൽ മതി, നമുക്ക് ഏത് റീജിയനിലാണ് ഉള്ള പാട്ടുകൾ കേൾക്കണം, ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് ലാംഗ്വേജ് വേണം, ലാംഗ്വേജ് ബാരിയർ ഒന്നുമില്ല. ഇത് തികച്ചും ഒരു ഫ്രീ ആപ്ലിക്കേഷൻ തന്നെയാണ്. സി ഈ റേഞ്ച് ഇല്ലാത്ത ഭാഗത്ത് ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ചത് കാരണം ഇപ്പോൾ ഈ റെക്കോർഡിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഈ സൗണ്ട് കാരണം. അതിനാൽ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേഞ്ച് ആക്കിയത്. നിങ്ങൾക്കും ഇങ്ങനെ പരീക്ഷിക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ്. നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതുമാണ്. ഇത് തികച്ചും ഫ്രീ ആയ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഗ്ലോബിനെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഏത് റീജിയനിലെ പാട്ട് വേണമെങ്കിലും കേൾക്കാം. നമുക്ക് ഏകദേശം ലോകത്തുള്ള ഏകദേശം 8000-ൽ FM റേഡിയോകളാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ മുഖാന്തരം ഉപയോഗിക്കാവുന്നത്. സി ഇംഗ്ലീഷ് പാട്ടോ ഇന്ത്യൻ ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ കൊണ്ടുവച്ചാൽ ഉണ്ട് നമ്മുടെ പാട്ട് കേൾക്കാം. ഇത് ഇച്ചിരി സൂം ചെയ്തിട്ട് നമ്മുടെ കേരളത്തിൽ വേണമെങ്കിൽ കേൾക്കാം. ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മലയാളം സോങ് ആണ്. തിരുവനന്തപുരം അതെ, ഞാനത് റേഞ്ച് മാറ്റിയതാണ്. കാരണം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും ആ സൗണ്ട് എന്ത് കാരണം കൊണ്ടാണ്. ഈ ആപ്ലിക്കേഷൻ തികഞ്ഞ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.